ഹായ് ഫ്രണ്ട്സ്, എന്നെ വിളിക്കുന്നവരിൽ പലരും ചോദിക്കാനുണ്ട് എങ്ങനെ ഒരു ഹൈഡ്രോപോണിക് ഫാം സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹൈഡ്രോപോണിക് ഫാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ കുറച്ച് ചെടികൾ വെച്ചിട്ട് ഒരു ചെറിയൊരു ഓർഗാനിക് ഫാം തുടങ്ങുന്നത് നല്ലതായിരിക്കും. ചെടികളെ പറ്റിയും പിന്നെ ന്യൂട്രിയൻസിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ സപ്ലൈക്ക് അനുസരിച്ച് ചെടികൾ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇതിനുണ്ടാവാൻ ചാൻസുള്ള പെസ്റ്റുകളെയും ഡിസീസിനെയൊക്കെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ഓർഗാനിക് ഫാം ഉണ്ടാക്കിയിട്ട് പാരലലി വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹൈഡ്രോപോണിക് സിസ്റ്റം, ചെറിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് നോക്കി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ ഒരുപാട് മുതൽ മുടക്കിയിട്ട് ഒരു വലിയ ഫാം സെറ്റ് ചെയ്യണേക്കാളും നല്ലതാണ് ചെറിയൊരു സെറ്റപ്പിൽ നിന്ന് തുടങ്ങി എക്സ്പാൻഡ് ചെയ്യുന്നത്. എൻ്റെ പേര് സന്തോഷ്, ഇത് ഫ്രഷ്ലീസ് എന്നെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ടെറസിനെ വിളിച്ച് ചെയ്യുന്ന കുറച്ച് ഹൈഡ്രോപോണിക് ഫാമിങ്ങിൻ്റെയും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള കുറച്ച് വീഡിയോകളാണ് ഈ ചാനലിലുള്ളത്. വീഡിയോകൾ കൃത്യമായി കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആദ്യമായി ഹൈഡ്രോപോണിക്സിലൂടെ ഒരു 5 ചെടിച്ചട്ടികളിൽ ടൊമാറ്റോ പ്ലാന്റ്സ് നട്ടിട്ടാണ് ആദ്യത്തെ ഹൈഡ്രോപോണിക് കൃഷി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുന്നേ ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിലൊരു 100 ഗ്രോ ബാഗുകളിൽ പല രീതിയിലുള്ള ക്രോപ്സ് നട്ട് പിടിപ്പിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ ഹൈഡ്രോപോണിക്സിനെ പറ്റി കേൾക്കുകയും അതിനെപ്പറ്റി കൂടുതൽ വായിച്ച് മനസ്സിലാക്കുകയും ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടൊരു ചെറിയൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 ചെടിച്ചട്ടികളിൽ 5 ടൊമാറ്റോ പ്ലാന്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ഹൈഡ്രോപോണിക് ക്രോപ്പ് ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം വേറൊരു ടെക്നിക്കിൽ കുറച്ച് മുളക് ചെടികളായിരുന്നു രണ്ടാമത്തെ ബാച്ച്. ഹൈഡ്രോപോണിക് കൃഷിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിലൊരു ഹൈഡ്രോപോണിക് ട്രയൽ ചെയ്യാൻ പറ്റുന്ന ലളിതമായ രണ്ട് രീതികളാണ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഹൈഡ്രോപോണിക്സ് എന്ന വാക്ക് തന്നെ ഞാൻ അറിയുന്നത്. അപ്പോഴുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്ന് ഗൂഗിളിൽ അന്വേഷിച്ചിട്ട് ബാംഗ്ലൂരുള്ള ഒരു സെല്ലറിൻ്റെ നിന്ന് ഞാൻ ന്യൂട്രിയൻസ് ഒപ്പിച്ചു. എയും ബിയും ആയിട്ടുള്ള ഒരു സെറ്റ് ന്യൂട്രിയൻസ് എനിക്ക് കിട്ടി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ലോക്കലിയാണ് സോഴ്സ് ചെയ്തത്. അപ്പോൾ അന്ന് ഉപയോഗിച്ച ഒരു 5 ചെടിച്ചട്ടിയല്ലേ ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ വയ്ക്കാനായിട്ട് ഒരു 5 ചെടിച്ചട്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് ഹൗസ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഡെമോ കണക്കിനാണ് ഞാൻ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ചെടിച്ചട്ടി തന്നെയാണ്. അതിൽ അന്ന് ഞാനിവിടെ ചെടിച്ചട്ടിയുടെ ചോട്ടിൽ നിന്നിട്ട് 1 ഇഞ്ചോളം ഉയരത്തിലൊരു ഹോൾ ഇട്ടിട്ട് ഒരു എൽബോ MCയിലൊക്കെ ഇട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ 1 ഇഞ്ച് വരെ അതിനകത്ത് ന്യൂട്രിയൻസ് നമുക്ക് റിസർവ് ആയിട്ടിരിക്കും. പിന്നെ ഈ ചെടിച്ചട്ടി എന്ന് വെച്ചാൽ ഹോൾസ് ഇല്ലാത്ത ചെടിച്ചട്ടിയാണ്. ഡ്രെയിൻ ഹോൾസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ട്രേ വെച്ചിട്ട് എക്സസ് വരുന്ന ന്യൂട്രിയൻസ് അതിൽ കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് പയറിൻ്റെ ചെടികളുണ്ട്, സീഡ്ലിങ്സ്. അതാണ് നമ്മളിന്ന് വെച്ച് ഡെമോ കാണിക്കാൻ പോകുന്നത്. ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു സീഡ്ലിങ്സ് തയ്യാറാക്കാമെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഇവിടെ കുറച്ച് ചൈരിച്ചോറുണ്ട്. ഇത് ചൈരിച്ചോറ് ബ്ലോക്ക് വാങ്ങിച്ചിട്ട് കുതിർത്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് പിഴിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് മീച്ചിലോടിൻ്റെ കഷ്ണങ്ങളുണ്ട്. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ ഏറ്റവും താഴത്തെ ഭാഗത്തായിട്ട് ഒന്ന് ഇട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസിൻ്റെ നിന്ന് കുറച്ച് ബോട്ടിലാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ 5 ലിറ്റർ വെള്ളം. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് പോയിട്ട് ബാക്കി എല്ലാ സാധനവും നമുക്ക് വീട്ടിൻ്റെ പരിസരത്തു നിന്ന് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാർഡനിൽ നിന്നൊക്കെ തന്നെ കളക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ആമസോണിൽ നിന്നൊക്കെ ഷിപ്പ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലറിൻ്റെ റേറ്റിംഗ് റിവ്യൂ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയുള്ള ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആഴ്ചക്കകത്ത് എത്തും. ബാക്കി സാധനങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുനിന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തൊരു പയറുചെടി എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ നോക്കാം. ഡ്രെയിൻ പൈപ്പ് ഫിറ്റ് ചെയ്ത പഴയൊരു ചെടിച്ചട്ടിയാണ്. നിങ്ങൾക്കിതിന് പകരം വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെടിച്ചട്ടി യൂസ് ചെയ്യാം. ഹോൾ ഉള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളതാണെങ്കിൽ അടിയിൽ ഒരു ട്രേ വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഈ സെറ്റപ്പിൽ വെച്ചേക്കുന്നുണ്ട്. ചെടിച്ചെടി ഒരു ഉയരത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഡ്രെയിൻ വരുന്ന ഭാഗത്തൊരു ചെറിയ കണ്ടെയ്നർ വെച്ചേക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഒഴിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ എക്സസ് വരുമ്പോഴേക്കും അത് ഇതിനകത്ത് കളക്ട് ചെയ്തെടുക്കും. നമുക്കത് വേണമെങ്കിൽ തിരിച്ച് നാളെ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹൈഡ്രോപോണിക് രീതിയിൽ ഈ ചെടിച്ചട്ടിയിലേക്ക് എങ്ങനെ നമുക്കൊരു പയറുചെടി നടാമെന്ന് നോക്കാം. ചെടിച്ചട്ടിയുടെ താഴെയായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കുറച്ച് ഓടിൻ്റെ പീസസ് ഉണ്ട്, മേച്ചിലോടിൻ്റെ തന്നെ പീസസ് ആണ്. അത് അകത്തേക്ക് ഇടുക, എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്യുക. ഇത് നമ്മുടെ ഡ്രെയിൻ പൈപ്പിൻ്റെ ആ ലെവലിൽ നിൽക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വാഷ് ചെയ്ത് വെച്ച ചകിരിച്ചോറ് ഫില്ല് ചെയ്യാം.
ഈ ചെടിച്ചട്ടിയുടെ ഏകദേശം പകുതിയോളം നമ്മൾ ചകിരിച്ചോറ് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ്ലിങ്സ് ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണം ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയെടുക്കുമ്പോഴേക്കും ചെടിക്ക് ക്ഷതം സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ചെടി ഇളക്കിയെടുക്കുന്നത്. പ്രോട്രയിൽ വെക്കുന്ന ചെടി വേരിനൊന്നും അധികം പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഈസിയായിട്ട് ഇളകി വരും, അതുകൊണ്ടാണ് നമ്മൾ പ്രോട്രയിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ ഒരു പയർ ചെടി നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്, നമുക്കിതിനെ ഇതിൻ്റെ മേളിലേക്ക് വയ്ക്കാം. വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് വീണ്ടും ചകിരിച്ചോറ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്യാം. ചകിരിച്ചോറ് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഹൈഡ്രോപോണിക് രീതിയിലുള്ള പയർ ചെടി നമ്മൾ നട്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിലേക്ക് പയർ ചെടി നട്ടു കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിനകത്ത് നമ്മൾ ന്യൂട്രിയൻസ് ഫീഡ് ചെയ്യണം. അതിനുശേഷം ചകിരിച്ചോറിനകത്ത് ഒരു ടൈപ്പിലുള്ള ന്യൂട്രിയൻസ് ഇല്ല, ചെടിക്ക് വളരാൻ ആവശ്യമായ യാതൊരു വിധത്തിലുള്ള വളവും ഇല്ലാതെ ഒരു ഇനേർട്ട് മെറ്റീരിയലാണ് ചകിരിച്ചോറ്. അപ്പം ചെടിക്ക് ആവശ്യമുള്ള ഫുഡിന് നമ്മൾ എക്സ്ട്രാ ആണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിയൻസ് പ്രിപ്പയർ ചെയ്യണം. ഇതിന് നമ്മൾ ഡെയിലി ന്യൂട്രിയൻസ് ഫീഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓട്ടോമാറ്റിക് ഒന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഡെയിലി മാനുവലായിട്ട് ഇതിനകത്തേക്ക് ഈ പയർ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മൾ ഫീഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി ഇതിൻ്റെ ഡൈലൂട്ടഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് മെനക്കേടാണ്. നമ്മൾ പിന്നെ ചില ദിവസം ഉഴപ്പി ഇതിന് പിന്നെ ഫുഡ് കൊടുക്കാണ്ടൊക്കെ ഇരിക്കും. ഇതിന് വേണ്ടി എൻ്റെ അടുത്ത് 5 ലിറ്ററിൻ്റെ ഒരു ജാറുണ്ട്, ഞാൻ അതിൽ മുഴുവൻ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേറ്റഡ് എ ആൻഡ് ബി ഇവിടെ ഉണ്ട്. ഞാൻ ഈ എയും ബിയും ഡൈലൂട്ട് ചെയ്ത് ചെടിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ NFT പോലുള്ള സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും 50% കോൺസെൻട്രേഷൻ മതി. ഏകദേശം 50% കോൺസെൻട്രേഷൻ മതി നമ്മൾ ഈ മണ്ണിൽ അല്ലെങ്കിൽ സോയിൽ ബേസ്ഡ് അല്ലെങ്കിൽ മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലുള്ള ചെടികൾക്ക് ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് 20 ml വീതമാണ് എയും ബിയും ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു 700 PPM ലെവലിലുള്ളൊരു ന്യൂട്രിയൻ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഞാൻ അതിലേക്കായിട്ട് ആദ്യം എയുടെ 20 ml അളന്നെടുക്കാൻ പോവാണ്. ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് 7 20 ml അളന്നെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ജാറിലേക്ക് അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് എ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസിൻ്റെ ബി കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഡെയിലി രാവിലെ വൈകുന്നേരം സാധാരണ ചെടികൾക്ക് നനയ്ക്കുന്ന പോലെ ഒരു പാർട്ട് നമ്മുടെ പയർ ചെടിക്ക് ഒഴിച്ച് നനയ്ക്കാം. ഫസ്റ്റ് ടൈം നനയ്ക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ നമുക്ക് വേണ്ടി വരും. നാളെ തൊട്ട് ഇതിൽ ഇത്രയും എമൗണ്ട് വേണമെന്നില്ല. ആദ്യം നമ്മളെ ഇതിലിട്ടേക്കുന്ന മീഡിയയൊക്കെ ഒന്ന് ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് സോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എമൗണ്ട് ആഡ് ചെയ്തത്. നമുക്കിതിന് ഏതെങ്കിലും നല്ലൊരു ഹൈഡ്രോലൈറ്റർ പൊസിഷനിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ടാങ്ക് കൂടെ വെച്ചെടുക്കാം. അപ്പം എക്സ്ട്രാ വരുന്ന ന്യൂട്രിയൻസ് നമുക്ക് ഇതിലേക്ക് കളക്ട് ചെയ്യാം. അടുത്ത ദിവസം ഇതിൽ മിച്ചം ഉണ്ടാകുന്നത് എടുത്ത് ആദ്യം ഇതിലേക്ക് ഒഴിക്കുക, ബാക്കി വീണ്ടും അവിടെ തന്നെ വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറേ ന്യൂട്രിയൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എക്സസ് ആയിട്ട് ഓവർഫ്ലോ ആയിട്ട് വെറുതെ പോകേണ്ട ന്യൂട്രിയൻസ് കൂടെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഹൈഡ്രോപോണിക്സിൽ ആദ്യമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാട്ട്കി മെത്തേഡ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.